നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രപ്പോസ്ഡ് ഇൻ്റർനാഷണൽ മിനി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ പിന്നിൽ കാണുന്നതാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഇടതുവശത്ത് തന്നെ അമിനിറ്റി സെൻറ്ററും വി ഐ പി ഗാലറിയും ഒക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 2017-18 ബജറ്റിലാണ് കേരള സർക്കാർ എല്ലാ ജില്ലകളിലും ഓരോ സ്റ്റേഡിയം എന്നുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്ന്. മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചത് താനൂരും നിലമ്പൂരുമാണ്. മലയോര മേഖലയുടെ വളരെ നാളത്തെ ഒരു അഭിലാഷമായിരുന്നു ഒരു സ്റ്റേഡിയം എന്നുള്ളത്. കാരണം നമുക്കറിയാം പല താരങ്ങൾക്കും ജന്മം നൽകിയ ഒരു നാട് തന്നെയാണ് നിലമ്പൂർ. അപ്പോൾ ശരിക്കും അവർക്കൊക്കെ ഒരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളത് ഒരു പരിമിതി തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഉൾപ്പെടുന്ന ഏക സ്റ്റേഡിയമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ഗവൺമെൻറ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 കോടി രൂപ ചെലവിലാണ് ഇൻ്റർനാഷണൽ മിനി സ്റ്റേഡിയം ഒരുക്കുന്നത്. 400 മീറ്റർ ചുറ്റളവിൽ 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ഇൻഡോർ കോർട്ട്, 25 മീറ്റർ നീളമുള്ള പരിശീലന നീന്തൽക്കുളം, മൾട്ടിപർപ്പസ് ഇൻഡോർ ട്രെയിനിങ് സെൻറ്റർ, 3 നിലകളോടുകൂടിയ അമിനിറ്റി സെൻറ്റർ എന്നിവയുടെ പ്രവൃത്തിയാണ് 12 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. രണ്ടാം ഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കും. 2017 ഫെബ്രുവരി 13 സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപരേഖയ്ക്ക് ഭരണാനുമതി നൽകിയത്. സ്റ്റേഡിയം ഒരുങ്ങുന്നതോടെ കോച്ചിംഗ് ക്ലാസുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങളും ഇവിടെ നടത്താം. 400 മീറ്റർ ട്രാക്കുള്ള മലയോര മേഖലയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേഡിയമായി നിലമ്പൂർ മിനി സ്റ്റേഡിയം മാറും. 5 ഏക്കർ സ്ഥലത്താണ് മിനി സ്റ്റേഡിയം കോംപ്ലക്സ് ഉയരുക. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങളുടെ പട്ടികയിൽ നിലമ്പൂരും സ്ഥാനം പിടിക്കും. നിലവിൽ ജില്ലയിൽ തിരൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ മാത്രമാണ് സിന്തറ്റിക് ട്രാക്കുകൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ നിലമ്പൂരിലെ ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന താരം കൂടിയാണ് ഉമർ സാലി. നമ്മളിപ്പോൾ ഉണ്ട്. അപ്പോൾ ഉമർ സാലിക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഉമർ സാലി, എന്താണ് ഈ ഗ്രൗണ്ട് വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേഡിയം വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് കാലത്തെ നിലമ്പൂരുകാരുടെ എല്ലാവരുടെ സ്വപ്നമാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട്. ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു അന്നുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ സ്റ്റേഡിയം വരണം കാര്യങ്ങളൊക്കെ. പക്ഷേ അന്നൊന്നും ഇല്ല, വരും വരും, അതൊക്കെ ഒരു വാഗ്ദാനമായി ഒരു സ്വപ്നങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന സാധനം ഇപ്പോൾ ഞങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സന്തോഷം നിലമ്പൂരിലെ ഓരോ കായിക താരത്തിനും കളിക്കാർക്കും എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂർ ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചിരുന്ന ആളുകളും ഈ സ്കൂളുകളിൽ കളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഓരോ ദിവസം ഈ ഗ്രൗണ്ടിൻ്റെ ഓരോ കല്ലും മണ്ണും കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കാരുള്ള ജില്ല മലപ്പുറമാണ്. അതിലൊരു സംശയമില്ല ആ സക്കാര്യത്തിൽ. ആ മലപ്പുറത്ത് തന്നെ നമ്മുടെ ഈ നിലമ്പൂർ മേഖല, മലയോര മേഖല ഒട്ടും പുറകിലല്ലാന്ന് പറയാം. ഒരുപാട് പേര് കേട്ട പ്ലേയേഴ്സ് ഒരുപാട് നിലമ്പൂർ മേഖലയിൽ വന്നിട്ടുണ്ട്. നിലമ്പൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ 11 ഗ്രൗണ്ടുകളുള്ളത് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ ഇൻ്റർനാഷണൽ സൗകര്യത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ഗ്രൗണ്ടും വരുമ്പോൾ അതിൻ്റേതായുള്ള മേനുമ്പുകൾ നിലമ്പൂരിന് കിട്ടും. കാരണം പണ്ട് ചിറക്കല്ലിൽ കളിച്ചു വന്ന ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കാലം മാറിക്കഴിഞ്ഞു. ആധുനിക രീതിയിലുള്ള ഫുട്ബോൾ പ്രാക്ടീസും കാര്യങ്ങളും നടക്കുമ്പോൾ നിലമ്പൂരിനും അതിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിനുള്ള സന്തോഷം, ഒരു ഇവിടെ കളിച്ചു വളർന്ന കളിക്കാരൻ എന്നുള്ള രീതിയിലും ഈ നാട്ടുകാരൻ എന്നുള്ള രീതിയിലും സന്തോഷം അറിയിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ഈ 2017 ബജറ്റിലാണ് ഇപ്പോൾ ഈ പദ്ധതി വന്നത്. ഇതിപ്പോൾ എന്ന് പൂർത്തീകരിക്കാനാണ് ഇപ്പം ഉദ്ദേശം എന്നുള്ളത് താങ്കൾക്ക്? എൻ്റെ വ്യക്തമായ വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല.
പക്ഷേ എന്തൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉള്ളത്? ഈ പദ്ധതിയിൽ ഉള്ളത് ഫുട്ബോൾ ഗ്രൗണ്ട്, അതേപോലെ തന്നെ സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂള്, ഇത്രയും കാര്യങ്ങളാണ് ഈ പദ്ധതിയിലുള്ളത്. പിന്നെ ഈ പദ്ധതി വരാൻ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ മനസ്സുകൊണ്ട് വളരെ നന്ദി പറയുന്നുണ്ട്. ഞങ്ങളെ എം എൽ എ ആണ് ഇത് നടപ്പിലാക്കിയത് ഈ പ്രാവശ്യം വന്നപ്പോൾ. എന്തായാലും പണി പൂർത്തിയായി കഴിഞ്ഞാൽ നിലമ്പൂരുകാരുടെ ഒരു ചിരകാല സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കൊക്കെ വേദിയാകാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മോജോ സ്പോർട്സ് സൈനിങ് ഓഫ്.